നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ, ഒരു ഫംഗ്ഷന് മുമ്പ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാക്കാണ്. ചില ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കര ഡള്ളായിരിക്കും, എപ്പോഴും ദിവസമുള്ള കളറ് നമുക്ക് തോന്നില്ല, നമ്മുടെ കളറ് ഒരു മങ്ങി പോലെ ഇരിക്കും, പിന്നെ സൺടാൻ മാറ്റും. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 വട്ടമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖം നല്ലപോലെ കളറ് വരാനും സഹായിക്കും. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു, നിങ്ങൾക്ക് പഴയ കളറുള്ളവർ പറയണ കേട്ടുണ്ട്, എനിക്ക് ആദ്യമൊക്കെ നല്ല കളറുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കളർ മങ്ങി മങ്ങി പോവുകയാണ്. നമ്മൾ സ്കിൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ വരണത്. അതുപോലെ തന്നെ മുടിയുടെ കാര്യം, മുടി ശ്രദ്ധിക്കാതിരുന്നു പറഞ്ഞാൽ മുടി ഇതുപോലെയാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് റെഡി ആവുന്ന കുട്ടികൾക്കൊക്കെ ഒരു പാക്ക് ദിവസവും ഇടാൻ പറ്റിയ നല്ലൊരു പാക്ക്, ഹോംമെയ്ഡ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ അത് നമുക്ക് നല്ലപോലെ ചെയ്തെടുക്കാം, എങ്ങനെ നമുക്ക് അതിനെ നല്ല റിസൾട്ട് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയല്ലോ. അപ്പോൾ നമുക്ക് ഇതിനധികം ഇൻഗ്രീഡിയൻസും വേണ്ട, നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കിയിട്ട് അതിന് മുന്നോടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ദീപ എന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് വേറൊന്നുമല്ല, നമ്മുടെ റാഗി പൗഡറാണേ. റാഗി പൗഡർ നമ്മുടെ മുഖത്തെ എന്താ ടാൻ മാറ്റാനും മുഖത്തെ പ്രശ്നങ്ങൾ മാറ്റി മുഖം നല്ല കളർ കൊണ്ടുവരാനും സഹായിക്കണം. നല്ലൊരു പാക്കാണ്, ഡെയിലി ഉപയോഗിക്കുക, ഞങ്ങൾക്ക് അത്രയും വിശ്വസിച്ച് ഉപയോഗിക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണ, ഞങ്ങളുടെ ഇവിടെ കോറാന്നാ പറയുക, റാഗി എന്ന് പറയും. അപ്പോൾ റാഗി പൗഡർ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ പൊടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വേറൊന്നുമല്ല, ഇത് അടുക്കളയിലുള്ളതല്ല, പൂന്തോട്ടത്തിലുള്ള സാധനമാണ്, നമ്മുടെ എന്താ റോസാപ്പൂ ഇല്ലേ, റോസാപ്പൂൻ്റെ അതെ ഉണക്കി പൊടിച്ചതാണേ, ഒരു മണം അറിയോ, അത് നമുക്കിതിലേക്ക് 1/2 മതി. ഇപ്പോൾ 1/2 സ്പൂൺ നമ്മുടെ എന്താ റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഉണക്കി പൊടിച്ചത് നിങ്ങൾക്കിതിൽ അരച്ച് ചേർക്കാം കേട്ടോ. റോസാപ്പൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ ഒഴിച്ചാൽ മതി, റോസാപ്പൂ ഇല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടർ ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ടെർമറിക്, അത് നമുക്ക് ഒരു 1/4 സ്പൂൺ എടുക്കുക. അപ്പോൾ ഞാനതൊരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ടെർമറിക്ക് പറ്റാത്തവരുണ്ടാവും, അപ്പോൾ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കേട്ടോ, അങ്ങനെ പറ്റാത്തവരാണെന്ന് വെച്ചാൽ. ഇനി നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇപ്പോൾ നല്ല മിക്സായി. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വേറെ ഒന്നുമല്ല, തൈരാണേ ഞാൻ മിക്സ് ചെയ്യാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ റോസ് വാട്ടർ, എന്താ ഞാൻ പറഞ്ഞില്ലേ, റോസാപ്പൂവിൻ്റെ ഇതെല്ലാം ഉണക്കി പൊടിച്ചതോ അല്ലെങ്കിൽ വീട്ടിൽ റോസാപ്പൂ ഇല്ലാത്തവർക്ക് റോസ് വാട്ടർ 1 സ്പൂൺ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി തൈര് വെച്ച് മിക്സ് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാൻ ഇതിലേക്ക് തൈര്, 2-3 സ്പൂൺ തൈര് ഇതിലേക്ക് എടുത്തിണ്ടേ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തേ. ഇത്ര എടുക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്ത് മൊത്തം തേക്കാനുള്ളത് ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ഇത് എന്താ കഴുത്തിലാണെച്ചാലും മുഖത്താണെങ്കിലും, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ ശരീരം മൊത്തമാണെങ്കിലും ഇത് തേച്ച് കുളിച്ചു കൊണ്ട് പറഞ്ഞാൽ മൊത്തം ടാൻ മാറി നല്ലൊരു ഗ്ലോ വരും കേട്ടോ ശരീരം മൊത്തം. ഇപ്പോൾ നമുക്കിതിൽ ചെറിയൊരു മസാജ് കൊടുക്കുക. എന്ത് ചെയ്യുമ്പോഴും ചെറിയതായിട്ടൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണേ. നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അത് നല്ലപോലെ പിടിക്കും, നല്ലപോലെ ഇറങ്ങിച്ചെന്ന് അത് നല്ലപോലെ അതിൻ്റെ കാം തുടങ്ങിക്കോളും, കാം ചെയ്തോളൂ, സോറി എന്താ അതിൻ്റെ വർക്ക് ചെയ്തോളൂ. അപ്പോൾ എന്തൊരു സാധനവും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, നമ്മൾ തേച്ച് നമ്മൾ വെറുതെ മുഖത്ത് ഇട്ടിട്ട് കഴുകി കളയുന്നതിനേക്കാളും റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മസാജ് കൊടുത്തിട്ട് നമ്മൾ ഇടുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഇട്ട് നമ്മൾ കഴുകല്ലേ, കഴുകണതിന് മുന്നോടിയായിട്ട് ഒരു മസാജ് കൊടുക്കുക, അല്ല വെച്ചാൽ അങ്ങനെയാണ് വെച്ചാലും മതി. എങ്ങനെയാണ് വെച്ചാലും അങ്ങനെ ഒരു മസാജ് കിട്ടിയ ഫേസിന് നല്ലൊരു വ്യത്യാസം നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ടൊരു മസാജ്, നമുക്ക് 1 മിനിറ്റ് മസാജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇത് കഴുത്തിലും കൂടി ഇടാം.
എല്ലാവർക്കും ഇവിടെ പനിയും ജലദോഷവും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി കഴുത്തിലൊക്കെ എന്തെങ്കിലും ബാക്ക് ഇട്ടിട്ടും മുഖത്തിട്ടിട്ടും 2 ദിവസമായി. അപ്പോൾ ദിവസം ഇടുന്ന ആൾക്കാർക്ക് അത് ഇട്ടില്ലെങ്കിലും ഒരു സുഖം തോന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ കഴുത്ത് ഒരു ദിവസം ശ്രദ്ധിക്കാതിരുന്ന പെട്ടെന്നാണ് ഒരു സൈസ് കറുപ്പ് വരും. അത് പിള്ളേരെ എന്താ മൂത്ത മോനെ ഗർഭിണിയായപ്പോൾ തൊട്ടിട്ട് ഇങ്ങനെ തുടങ്ങിയത്. പക്ഷേ എല്ലാവരും പറഞ്ഞു ഗർഭിണിയായ സമയത്ത് അങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ എൻ്റെ മാറിയില്ല. എൻ്റെ ഇപ്പോഴും നമ്മൾ കഴുത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറക്കും. ചിലവർക്ക് ഡെലിവറി ടൈമിൽ ഉണ്ടാവുമല്ലോ ഇങ്ങനെ സ്കിന്നാണെങ്കിലും കഴുത്താണെങ്കിലും ശരീരമൊക്കെ ഇങ്ങനെ കറക്കും, ക്ഷീണിക്കും, അങ്ങനെയൊക്കെ. ഞാൻ ക്ഷീണിക്കുകയും ചെയ്തു, കറക്കുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം കഴുത്ത് വല്ലാത്തൊരു കറുപ്പായിരുന്നു. ആ കറുപ്പ് പോയതായിരുന്നു കേട്ടോ. പിന്നെ ഇതന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ കറുപ്പ് വരികയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, അഥവാ ശ്രദ്ധിച്ചില്ലെന്നുള്ള അവസ്ഥ ഇതാണ്. അങ്ങനെയുള്ളവരുണ്ടാവും കഴുത്ത് എപ്പോഴും കറക്കണവർ. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. കഴുത്ത് വേറെ കളറ്, കൈ വേറെ കളറ്, കാല് വേറെ കളറ്, മുഖം വേറെ കളറ് പറഞ്ഞ മാതിരി നമുക്കാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ അത്. ഇപ്പം ഞാൻ കഴുത്തിലൊരു മസാജ് കൊടുത്ത് പാക്ക് കട്ടിക്കിട്ടു. അതുപോലെ മുഖത്ത് കുറച്ചും കൂടി നമുക്ക് കഴുത്തിൽ പാക്ക് ഇത്തിരി കട്ടിക്കിട്ട് കൊടുത്ത പോലെ തന്നെ മുഖത്ത് ഒത്തിരി ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്നും ഉണങ്ങാൻ അനുവദിക്കുക. കുറച്ച് ചുരുങ്ങിയതൊരു 15 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങൾക്ക് ഇടാം. അത്ര ഇട്ടാൽ മതി. അതിനുശേഷം കഴുകി കളയാം കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്, മഴയൊന്നുമില്ല. അപ്പോൾ വിയർക്ക് തന്നെ, വിയർക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഉണങ്ങാനൊന്നും പോകില്ല, കാരണം ഇങ്ങനെ വിയർക്കുകയാണ്. ഭയങ്കര ഉഷ്ണമാണ്, ചൂടല്ല ഉഷ്ണം. മഴക്കാറുണ്ട്, മഴ പെയ്യില്ലേ. അപ്പോൾ ഉള്ള ഒരു ഉഷ്ണം ഉണ്ടല്ലോ, ആകെ കിടന്ന് പുഴുക, അങ്ങനത്തെ ഒരു ഉഷ്ണമാണ്. അപ്പോൾ നമുക്ക് പാക്ക് മൊത്തിട്ട് കണ്ണിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പ് മാറാനൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ ഫേസിൽ മൊത്തിട്ടു. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഉണങ്ങിയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൽ റിസൾട്ട് എത്ര കിട്ടേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ ഫേസ് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വന്നു. നല്ലൊരു ഗ്ലോയാണ് കിട്ടിയേക്കണത്. ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം. നല്ലപോലൊരു എന്താ പറയുക, ക്ലിയർ ആയിട്ട് മുഖം, നല്ലൊരു തിളക്കം തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിൽ കാണിച്ചാലും നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.